ജീവിതമെന്ന മൂന്നക്ഷരം ആരംഭിക്കുന്നത് ജനനമെന്ന മൂന്നക്ഷരത്തിലാണ്. ഈ ജനനമെന്ന മൂന്നക്ഷരം അവസാനിക്കുന്നത് മരണം എന്ന മൂന്നക്ഷരത്തിലാണ്. ഈ മരണം എന്ന മൂന്നക്ഷരത്തിൽ എത്തിച്ചേരുന്നതിന് മുൻപ് വിശ്വാസം എന്ന മൂന്നക്ഷരം സ്വന്തമാക്കിയില്ലെങ്കിൽ നാം നരകമെന്ന മൂന്നക്ഷരത്തിൽ എത്തിച്ചേരും, അല്ലെങ്കിൽ സ്വർഗത്തിലും. ഈ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഈ ലോക ജീവിതം നയിക്കുമ്പോൾ ഈ സ്വർഗത്തെക്കുറിച്ചുള്ള ഓർമ്മ കൂടി നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു രാജാവ് തൻ്റെ 5 വർഷത്തെ ഭരണ പരിധിക്ക് ശേഷം തൊട്ടടുത്തുള്ള വന്യമൃഗങ്ങളുള്ള ആരും താമസിക്കാത്ത ഒരു ദ്വീപിലേക്ക് കൊണ്ടുചെന്നാക്കുന്ന പാരമ്പര്യമുള്ള ഒരു രാജ്യം. ഒരിക്കലൊരു രാജാവ് തൻ്റെ 5 വർഷത്തെ ഭരണം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലേക്ക്, അല്ല തൊട്ടടുത്തുള്ള ദ്വീപിലേക്ക് കൊണ്ടയാക്കാൻ വേണ്ടി അവിടെയുള്ള മന്ത്രിയും അവിടെയുള്ള ആൾക്കാരും ഒക്കെ ഇങ്ങനെ സന്നദ്ധമായിട്ട് നിൽക്കുമ്പോൾ ഈ രാജാവ് വല്ലാണ്ട് കരയുന്നുണ്ട്. കാരണം ഇനിയുള്ള ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടും അവിടെയുള്ള തൻ്റെ അപകടങ്ങളും അവിടെ ഇരിക്കുന്ന തൻ്റെ ദുരന്തങ്ങളും ഓർക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ഈ രാജാവിനെ തൊട്ടടുത്തുള്ള ഈ ദ്വീപിൽ കൊണ്ടയാക്കിയിട്ട് മന്ത്രിയും പരിവാരങ്ങളും അവിടെയുള്ള ജനങ്ങളുമൊക്കെ തിരിച്ച് തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിച്ചേരാനായിട്ട് വരുമ്പോൾ എല്ലാവരും ചോദിക്കുകയാണ്, ഇനി അടുത്ത രാജാവ് ആരായിരിക്കും? പലരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അടുത്ത രാജാവാകാമോ? പക്ഷെ ആരും തന്നെ രാജാവാകാൻ തയ്യാറാകുന്നില്ല. കാരണം വേറൊന്നുമല്ല, 5 വർഷം സുഭിക്ഷമാണ്. പക്ഷേ ഈ 5 വർഷങ്ങൾക്ക് ശേഷം താൻ എത്തിച്ചേരുന്ന ഒരു ദുർഘടം പിടിച്ച ഒരു ഭൂമികയുണ്ട്. അത് ഈ വന്യമൃഗങ്ങളുള്ള താമസയോഗ്യമല്ലാത്ത ഒരു ദ്വീപ. അപ്പോൾ പലരും രാജാവാകാൻ താൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ ആരും തയ്യാറാകാതിരിക്കുന്ന ഒരു വേള. അപ്പോൾ ഈ മന്ത്രി നോക്കുമ്പോൾ അവിടെ കക്ക വാരുന്ന ഒരു മുക്കുവനെ കാണുന്നുണ്ട്. ഈ മുക്കുവൻ്റെ അടുത്ത് തൻ്റെ ഗ്രാമത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഈ മുക്കുവനോട് പറഞ്ഞു വയ്ക്കുന്നു. അദ്ദേഹം ഇതൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് കിട്ടിയ ഒരു ലോട്ടറി കണക്കെ അദ്ദേഹം പറഞ്ഞു, ഞാനങ്ങ് രാജാവാകാം. മന്ത്രി ഉള്ളിൽ ഊർജിരിക്കുന്നുണ്ട്, മണ്ടൻ. 5 വർഷങ്ങൾക്ക് ശേഷം ഇവൻ്റെ ജീവിതം കഠിനമാകുമല്ലോ എന്നോർത്ത്. പക്ഷേ മുക്കുവനായ മനുഷ്യൻ രാജാവായി രാജകീയ പട്ടാഭിഷേകത്തിന് ശേഷം ചെയ്ത പരിപാടി അവിടെയുള്ള മല്ലന്മാരായ ഒരു പറ്റം യുവാക്കളെ വിളിച്ചിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ ഈ 1 വർഷം ഞാൻ ഇനി 5 വർഷങ്ങൾക്ക് ശേഷം എത്തിച്ചേരേണ്ട ഒരു ദ്വീപുണ്ടല്ലോ, ആ ദ്വീപിലേക്ക് ചെല്ലണം. അവിടെ ചെന്നിട്ട് ആവശ്യമില്ലാത്ത മരങ്ങളും ആവശ്യമില്ലാതെ കാട് പിടിച്ചിരിക്കുന്ന എല്ലാ ചെടികളുമൊക്കെ നശിപ്പിച്ച് കളയണം. എന്നിട്ട് അവിടെ ഫലം തരുന്ന നല്ല മരങ്ങൾ പിടിപ്പിക്കണം. അപ്പോൾ അത് കേട്ടപ്പോൾ യുവാവ് തൻ്റെ ഈ യുവാക്കളുടെ കൂട്ടം ഈ രാജാവിൻ്റെ കൽപ്പന പ്രകാരം അവിടെ പോയി 1 വർഷം അധ്വാനിക്കുന്നു. 1 വർഷത്തിന് ശേഷം തിരിച്ചു വന്ന് രാജാവിൻ്റെ സന്നിധിയിൽ വന്ന് തങ്ങളിതൊക്കെ ചെയ്തു എന്ന് ബോധിപ്പിക്കുന്നുണ്ട്. ഈ രാജസന്നിധിയിൽ നിന്നുകൊണ്ട് രാജാവ് പിന്നെയും ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, നിങ്ങൾ അവിടെ ചെന്നിട്ട് നല്ല ഒരു രാജകൊട്ടാരം പണിയണം. ഇവിടെ ഈ കാണുന്ന രാജകൊട്ടാരത്തേക്കാൾ കുറെ കൂടി സുന്ദരമായൊരു രാജകൊട്ടാരം നിങ്ങൾ ആ ദ്വീപിൽ പണിയണം. അവര് അവിടെ ചെന്നിട്ട് 1 വർഷം കൊണ്ട് ഒരു രാജകൊട്ടാരം പണിതു. അങ്ങനെ തുടർന്നുള്ള ബാക്കിയുള്ള 3 വർഷങ്ങളിലും രാജാവ് ഓരോ കാര്യങ്ങളും, താൻ ഇപ്പോൾ രാജാവായിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് എത്രയൊക്കെയോ സുന്ദര സൗന്ദര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ അതിനേക്കാൾ കുറെ കൂടി സുന്ദരമായ കുറെ സാധനങ്ങൾ ആ ദ്വീപിൽ പണിയാനായിട്ട് ഈ യുവാക്കളെ ഏൽപ്പിക്കുകയാണ്. ഈ യുവാക്കള് രാജകൽപ്പന മനസ വാച കർമ്മണ സ്വന്തമാക്കിയിട്ട് അവരങ്ങ് പോയി പ്രവർത്തിക്കുകയാണ്. 5 വർഷങ്ങൾക്ക് ശേഷം ഈ രാജാവിൻ്റെ അവസാന ദിവസം ഈ രാജാവിനെ ആ ദ്വീപിലേക്ക് കൊണ്ടയാക്കാൻ പോവുക. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, മറ്റ് രാജാക്കന്മാരെ പോലെ അല്ല ഈ രാജാവ്. അവരൊക്കെ തങ്ങളുടെ രാജകീയ സിംഹാസനം വിട്ടിറങ്ങിയപ്പോൾ കണ്ണു നിറഞ്ഞിട്ടാണ് ഇറങ്ങിയതെങ്കിൽ ഈ രാജാവിൻ്റെ കണ്ണു നിറയണില്ല. ഈ രാജാവിൻ്റെ ഉള്ളിൽ എന്തോ വല്ലാത്തൊരു സന്തോഷമുണ്ട്. മന്ത്രി ഈ രാജാവിനോട് ചോദിച്ചു, അല്ല രാജാവേ, രാജാവിന് ഒട്ടായോ?
ഈ ഭൂമി വിട്ട് ഈ ദുഷ്ടമൃഗങ്ങളുള്ള ഈ ദ്വീപിൽ ചെല്ലുമ്പോൾ അങ്ങയുടെ ജീവിതം ദുർഘടമാവും. ചിലപ്പോൾ ഈ ലോക ജീവിതം അവസാനിച്ചെന്ന് വരും. എന്നിട്ടും എന്തേ നിങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണേ? അല്ലെങ്കിൽ എന്തേ ഇത്രയും സന്തോഷിച്ചുകൊണ്ടിരിക്കണേ? ആ മുക്കുവനായ രാജാവ് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഞാൻ ഇവിടെ 5 വർഷം സുഭിക്ഷമായി ജീവിച്ചപ്പോൾ ഞാൻ എത്തിച്ചേരേണ്ട ഒരിടത്തെക്കുറിച്ച്, 5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആയിരിക്കേണ്ട ആ ദ്വീപിനെ കുറിച്ചുള്ള ഓർമ്മ എൻ്റെ ജീവിതത്തിൽ ഞാൻ നഷ്ടമാക്കിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ ഉള്ളില് സന്തോഷമുണ്ട്. ഞാൻ ആയിരിക്കേണ്ട ആ ദ്വീപിനെ ഞാൻ ഇവിടെ ഇരുന്ന് കൊണ്ട് സുന്ദരമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയേറെ ചിരിക്കണേ. നമ്മളും ഒരു ദിവസം മരിച്ചു പോവും. മരണം ഉറപ്പായിട്ടും നമുക്കെല്ലാവർക്കും ഉണ്ട്. അന്ന് ഞാൻ പെട്ടിയിൽ കിടക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, നീതിയുടെ ന്യായാധിപൻ എനിക്ക് നീതിയുടെ കിരീടം അണിയിക്കണമെന്ന്. അത് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയണമെങ്കിൽ ഈ ലോക ജീവിതം ഇവിടെ ജീവിക്കുമ്പോൾ സ്വർഗമെന്ന ഭൂമിയെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മളും മുമ്പേ പോയ മണ്ടന്മാരായ രാജാവിനെ പോലെ കരഞ്ഞുകൊണ്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഈ ബുദ്ധിമാനായ ഈ മുക്കുവനെ പോലെ ചിരിച്ചുകൊണ്ട് ഭൂമിയോട് ഇടപറയാൻ കഴിയും. അങ്ങനെ മരണമെന്ന 3 അക്ഷരത്തിൻ്റെ ആഴങ്ങൾക്കിടയിൽ കരയാതെ ചിരിച്ചുകൊണ്ട് നേരിടാൻ, സ്വർഗമെന്ന ഭൂമികയെ സ്വപ്നം കാണാൻ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.